ബലീനോ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള വണ്ടിയായിരുന്നു. ഇന്ന് നമുക്ക് ബലീനോയുടെ ഒരു ആൽഫ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ വീഡിയോ അല്ല കേട്ടോ, ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നത് കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ബലീനോനെ കുറിച്ചും അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വലിയ വീഡിയോ വരും കേട്ടോ. അത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് മാത്രം പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്കറിയാം ഒരു ഫേസ് ലിഫ്റ്റാണ് ബലീനോയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് ടോട്ടലി. പക്ഷേ ഫിസിക്കലി കാണുന്ന സമയത്ത് നമുക്ക് മുമ്പുള്ള മോഡലുമായിട്ട് അധികം വ്യത്യാസങ്ങളില്ല. പക്ഷേ എന്നാൽ എൻറ്റയറായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊരു എൽ ഇ ഡി ആയിട്ടുള്ളൊരു ഹെഡ്ലാമ്പ് കാണാം. അതിൽ മൂന്ന് ലെയറായിട്ടാണ് നമുക്ക് ഡി ആറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു എൽ ഇ ഡി ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് കാണാം. ഇവിടെ നമുക്കിത് ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്. ടോഹോക്കിൻ്റെ ഡെമ്മി കാണാം. ഗ്രില്ലൊക്കെ ടോട്ടലി ചേഞ്ച് ആയി. വലിയ ഹോൾസൊക്കെയാണ് ഇവിടെ കണ്ടോ. അത്യാവശ്യം നല്ല എയർ സർക്കുലേഷനൊക്കെ അതുകൊണ്ട് നടക്കും. ഇവിടുത്തെ നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ നമുക്ക് കാണാം. ഇവിടെ താഴത്തുള്ള ഓവർ ഗ്രില്ലുണ്ട്. ഈ ഒരു ഗ്രില്ലിൻ്റെ അവിടെയുള്ള ഈ ഒരു ക്രോമൊക്കെ അത്യാവശ്യം വലിയൊരു ക്രോമാണ്, നല്ല ബോൾഡായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ നമുക്ക് സുസുക്കിയുടെ ഒരു ബാജിങ് കാണാം. അതിന് താഴെയായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 360 ഡിഗ്രി ക്യാമറ ബലീനോയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ഇത് നമുക്കിവിടെ ഈ ഒരു ലോഗോയ്ക്ക് തൊട്ട് താഴെയായിട്ട് കാണാം കേട്ടോ. ഒരു ബമ്പറാണെങ്കിലും ഈ ഒരു ഹുഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ബമ്പറിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അതിനൊരു ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എയർ നോയ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി. ഹുഡും എൻറ്റയർലി ചേഞ്ച് ആയി. വൈപ്പർ നോസിലൊക്കെ നമുക്ക് കൗൾ ടോപ്പ് തന്നെയാണ്, വൈപ്പർ നോസിലെല്ലാം കൊടുത്തിട്ടുള്ളത്. വൈപ്പേഴ്സ് കാണാം. വശങ്ങളിലേക്ക് വരുന്ന സമയത്തും ഞാൻ പറഞ്ഞു ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഫെൻഡറാണെങ്കിലും ഡോറാണെങ്കിലും, ഡോറൊക്കെ പെട്ടെന്ന് കാണുന്ന സമയത്ത് മുമ്പത്തെ ബലീനോ ആയിട്ട് നമുക്ക് വലിയ വ്യത്യാസങ്ങളില്ല. ബട്ട് എന്നാലും ഡിസൈനിങ്ങിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അലോയ് വീലിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ടയർ സൈസ് നമുക്കിതിൽ ഫുൾ ഓപ്ഷനിൽ നമുക്ക് വന്നിട്ടുള്ളത് 16 ഇഞ്ച് ടയർ സൈസാണ്. 195/55R16 ടയർ സൈസ്. ഞാൻ പറഞ്ഞു അലോയ് വീലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് വ്യൂ മിറർ കാണാം. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിലും നമുക്കിത് ക്യാമറ 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ക്യാമറ നമുക്ക് കാണാം. ഹാൻഡിൽ ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ലിക്വിഡ് സെൻസറിൻ്റെ ബട്ടൺ കാണാം. ഈ ഡോർ ഫ്രെയിമൊക്കെ ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെതർ ഷിപ്പ് ആണെങ്കിലും ക്രോം ഫിനിഷ് ആയിട്ടാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കണ്ടോ ഒരു ബ്ലാക്ക് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ പുറകിലെ ഡോറിലേക്ക് വരുന്ന സമയത്തും മുമ്പത്തെ ബലീനുമായിട്ട് ഡോറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈനിങ്ങിലൊക്കെ ഈ ഒരു ഗ്രൂവിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഹാൻഡിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിങ്ങൊക്കെ ഒന്നും കൂടി ഒരു ബോൾഡായിട്ടുള്ള ഡിസൈനിങ് ആയിട്ടോ കണ്ടോ. ഈ ഒരു ഗ്രൂ ഒക്കെ ഒന്നും കൂടി ഒരു ബോൾഡായിട്ടുള്ള ഡിസൈനിങ് ആയി. ഇവിടെ നമുക്ക് ക്വാർട്ടർ പാനലിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ആൻറ്റിന നോർമലായിട്ടുള്ള ആൻറ്റിന തന്നെയാണ്, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൂടെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നോർമലായിട്ടുള്ള ആൻറ്റിനാണ്. ഇനി നമുക്ക് പുറകിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. പുറകിലേക്ക് വരുന്ന സമയത്ത് മെൻറ്റലി ടോട്ടലി ചേഞ്ച് ആയി. നമുക്കിവിടെ ബലീനോ എന്ന് പറഞ്ഞൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ആ ക്രോം നമുക്ക് മുമ്പുള്ള മോഡലിലും ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും കൂടെ ഡിസൈനിങ് ഒക്കെ വ്യത്യാസമായിട്ടുള്ളൊരു ക്രോമാണ്. ഇവിടെ നമുക്കതിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ കാണാം, ഡീഫോക്കസിൻ്റെ ലൈന് കാണാം, സ്പോയിലർ കാണാം, സുസുക്കിയുടെ ബാജിങ് കാണാം, 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബമ്പർ നമുക്ക് സെലേരിയുടെ ബമ്പറൊക്കെ ആയിട്ടൊരു സാമ്യം തോന്നുന്ന ടൈപ്പ് ഒരു ബമ്പറായി. 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സിൻ്റെ ഡിസൈനിങ്ങിലും വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം സ്ട്രൈറ്റ് അല്ല ഈ ഒരു സെൻസർ കണ്ടോ, പുറകിൽ താഴ്വശത്താണ്. ബാക്കിയുള്ള സെൻസർ രണ്ടെണ്ണം എവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്ന് റിഫ്ലക്ടർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. LIC പ്ലേറ്റ് ബൾബുകൾ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈലാമ്പിലേക്ക് വരുന്ന സമയത്ത് ടൈലാമ്പ് 2 പോർഷനാക്കി തിരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഡിക്കിയിലേക്കും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയാണ് പുറകിലുള്ള കാര്യങ്ങൾ. ഫ്യൂൽ ലിഡ് നമുക്ക് നോർമലായിട്ടുള്ള പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫ്യൂൽ ലിഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കീ വരുന്നത്. നമ്മൾ മുമ്പത്തെ മോഡലിൽ ഉണ്ടായിരുന്ന ആ സെയിം കീ തന്നെയാണ്. ഇവിടെ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി വണ്ടി ലോക്കാണ്, നമുക്ക് അൺലോക്ക് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, അൺലോക്കായി. നമുക്കറിയാം മാരുതിയുടെ എല്ലാ വണ്ടികളും സിംഗിൾ ടാപ്പിൽ നമുക്ക് ഈ ഒരു ഡ്രൈവർ ഡോറ് മാത്രമേ തുറക്കുള്ളൂ. ഡബിൾ ടാപ്പ് കിട്ടിയാലേ ബാക്കിയുള്ള എല്ലാ ഡോറുകളും തുറക്കുള്ളൂ. നമുക്കിത് ഡോറ് തുറക്കാം. യെസ്, ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ഒരു കളർ ടോണിലൊക്കെ വന്ന വ്യത്യാസം നല്ല വ്യത്യാസമാണ്. കാരണം ഡോർ പേഡിലൊക്കെ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പവർ വിൻഡോസിൻ്റെ പോർഷനൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ കയറുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഇതിൽ 6 എയർ ബാഗ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റാണ് 6 എയർ ബാഗ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു സാധനമുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ കുറേ ബട്ടൺസ് വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് മുമ്പത്തെ മോഡലിന് വ്യത്യാസമായിട്ട് ഒരുപാട് ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ബട്ടൺ കാണാം. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺസ് ഉണ്ട്. HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു ബട്ടൺ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. ഈ 360 വ്യൂയുടെ ഒരു ബട്ടൺ കാണാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം. ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ്
കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ദേ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹുഡ് തുറക്കാനും ഫ്യൂൽ ലിഡിൻ്റെത് മാറ്റി നോർമലായിട്ട് ഇവിടെ ആയിരുന്നു ഫ്യൂൽ ലിഡിൻ്റെ ബട്ടൺ വന്നിരുന്നത്. ബട്ട് അതും ഹുഡിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ഫ്യൂൽ ലിഡിൻ്റെ ബട്ടൺ വന്നു കേട്ടോ. ഇവിടെ വലിയ ബോട്ടിൽ ഹോൾഡർ കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്രോം ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോർമലായിട്ട് കണ്ടുവരുന്ന പോലെ തന്നെ സൈഡ് വ്യൂ മിററിൻ്റെ കൺട്രോൾ കാര്യങ്ങളാണ്. ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഭയങ്കര വെയിലാണ്. യെസ്, വണ്ടി സ്റ്റാർട്ടായി. മിററ് രണ്ടും തുറന്നു. ഇതേ ഹെഡപ്പ് ഡിസ്പ്ലേ പൊങ്ങി വന്നു കേട്ടോ. സുസുക്കിയുടെ ബാഡ്ജിങ് വന്നു. ഇൻഫോടൈം സിസ്റ്റം മാറി. വലിയ ഇൻഫോടൈം സിസ്റ്റമായി. ഒരു 3D എഫക്റ്റിൽ നമുക്കിതേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂട്ട് ചെയ്യാം. യെസ്, കണ്ടോ. ചെക്ക് സറൗണ്ടിങ് ഫോർ സേഫ്റ്റി. ഓക്കെ. യെസ്, ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ആവറേജ് ഫ്യൂവലിൻ്റെ കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്, FM, അതുപോലെ തന്നെ ടൈം കാര്യങ്ങൾ, പേഡ് ഡിവൈസ് കണക്ട്, അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റിൻ്റെ ക്രമീകരിച്ച് 4 AC വെൻറ്റുകളാണ്. രണ്ടെണ്ണം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന AC വെൻറ്റുകളാണ് വശങ്ങളിലുള്ളത്. ആ ഒരു ബ്ലൂ കളർ വന്നത് ശരിക്കും ഈ ഒരു നെക്സാ ബ്ലൂ കളറുമായിട്ട് നല്ലൊരു മാച്ചിങ് തോന്നുന്നതാണ്. ഡോർ പേഡിലാണെങ്കിലും ഈ ഒരു ഡാഷ് ബോർഡിലാണെങ്കിലും ഒക്കെ ഒരു ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രേ ഫിനിഷിലാണ്, ഗ്ലോസി ഗ്രേ ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. എയർ ബാഗിൻ്റെ കാണാം. നമുക്ക് 6 എയർ ബാഗ് ഇതിൽ വരുന്നുണ്ട്. അവിടെ എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് കർട്ടൻ എയർ ബാഗുണ്ട്. നമുക്ക് സീറ്റിൽ 2 എയർ ബാഗുകളും വന്നിട്ടുണ്ട്. ഈ ഒരു AC കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രൂപത്തിലാക്കി എന്നുള്ളത് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൻ്റെ നോബുകളാണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു നോബുകളാണ്. കണ്ടോ, നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും അങ്ങനെ പ്രസ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നോബുകളാണ്. താഴെ നമുക്ക് പവർ സോക്കറ്റുകൾ കാണാം, USB പോർട്ട് കാണാം. ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ നോർമലായിട്ട് മുമ്പത്തെ ആ മോഡലായിട്ടുള്ള സെയിം ആയിട്ടുള്ള ഗിയർ ലിവറാണ്. ഈ ഒരു പോർഷനൊക്കെ നമുക്ക് മുമ്പത്തെ മോഡലായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇവിടെ നമുക്കൊരു ഹാം റെസ്റ്റ് വിത്ത് ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതും വലിയ ഗ്ലോ ബോക്സാണ്. അത്യാവശ്യം ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്തു വെക്കാൻ പറ്റിയ വലിയ ഗ്ലോ ബോക്സാണ്. മിററാണെങ്കിലും ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിററാണ്. നോർമലായിട്ടുള്ള മുമ്പത്തെ മോഡലിൽ കണ്ട ആ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. LED ആയിട്ടുള്ള ക്യാബിൻ ലൈറ്റുകളല്ല, നോർമലായിട്ടുള്ള ക്യാബിൻ ലൈറ്റുകളാണ്. ഇവിടെ നമുക്ക് വാൻറ്റി മിറർ ഇതേ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ സ്പ്രിംഗ് ലോഡലായിട്ടുള്ള ഹാൻഡിലാണ്. ഈ ഒരു സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. കാരണം ഈ ഒരു ഗ്രേ ഗ്ലോസി ഫിനിഷിലൊക്കെ കൊടുത്ത് തായ് വശം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഡീകട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോഡ്സുകൾ കാണാം, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോയിസ് കമാൻഡ് കോൾ എടുക്കാനും അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് കാണാം. ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അൺലോക്ക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിൻ്റെ MID ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുമ്പത്തെ മോഡലായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. RPM മീറ്റർ കാണാം, നമുക്ക് സ്പീഡോ മീറ്റർ കാണാം, ട്രിപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസൊക്കെ നോബുകൾ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഹെഡപ്പ് ഡിസ്പ്ലേയിൽ ശരിക്കും നമുക്ക് ഡ്രൈവർക്ക് ഇവിടെ ഇരുന്ന് കറക്റ്റ് ആയിട്ട് വിസിബിലിറ്റി ഉണ്ട്. ബാക്കിയുള്ള സൈഡിൽ നിന്ന് ബാക്കിയുള്ളവർക്കൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. ഇപ്പോൾ ടൈം കാണിക്കുന്നുണ്ട്, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സ്പീഡ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വശങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഈ വശത്താണെങ്കിൽ നമുക്ക് വാൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള വിശേഷങ്ങൾ. ഈ ഒരു സീറ്റിലിരിക്കുന്ന സമയത്തും ഹഗ്ഗിങ് ടൈപ്പ് ആയിട്ടുള്ള സീറ്റാണ്. രണ്ട് വശത്തും നല്ല ഹഗ്ഗിങ് ടൈപ്പ് ആയിട്ടുള്ള സീറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള പ്രവണത വളരെ കുറവാണ്. ഇനി നമുക്ക് പുറകിലിരിക്കാം. പുറകിലിരിക്കണേക്ക് മുമ്പ് ഇവിടെ നമുക്ക് ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലിരിക്കാം നീ കേട്ടോ. ഇനി പുറകിലെ വിശേഷങ്ങൾ കാണാം. പുറകിലെ ഡോറ് തുറക്കുന്ന സമയത്ത് യെസ്, അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകൾ തന്നെയാണ്. ആ ഒരു ഡോർ പേഡിൽ ഞാൻ വന്ന ചേഞ്ചുകൾ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്ലൂ ടൈപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുന്ന സമയത്ത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് AC വെൻറ്റ് വന്നു എന്നുള്ളതാണ്. മാരുതി വണ്ടിയിൽ ചെറുവണ്ടികളിൽ പലർക്കുള്ള ഒരു പരാതിയായിരുന്നു, റിയറിൽ AC വെൻറ്റ് ഇല്ല. ബട്ട് ആ പരാതി ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. AC വെൻറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൺട്രോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് പവർ ചാർജിങ് സോക്കറ്റുകൾ പുറകിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത് ഇരിക്കുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബൂട്ട് തുറക്കാം, ബൂട്ടിലെ വിശേഷങ്ങളും കാണാം കേട്ടോ. ബൂട്ട് തുറക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഓക്കെ, അത്യാവശ്യം നല്ല വൈഡായിട്ട് തുറന്നു പോകുന്ന ബൂട്ട് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലോക്കിൻ്റെ പോർഷൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് ഒരു വലിയ വീഡിയോ നമ്മൾ വരും, അതിൽ കാണിക്കാം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും. ഇതേ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വിച്ച് കാണാം, ക്യാമറ കാണാം, അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കിഡിലം ബലീനോയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.